ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. 2013 ജൂലൈ 6-നാണ് ഏഷ്യാന എയർലൈൻസിൻ്റെ 777 വിമാനം സാൻ ഫ്രാൻസിസ്കോയിൽ തകർന്നു വീഴുന്നത്. ഈ വിമാനത്തിൽ 307 യാത്രക്കാരുണ്ടായിരുന്നത്. അതിൽ ഏകദേശം 3 പേർ കൊല്ലപ്പെടുകയും 49 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. ബോയിങ്ങിൻ്റെ 777-200ER എന്നൊരു അത്ര മോഡേണായിട്ടുള്ളൊരു എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ഈ അപകടത്തിൽ പെട്ടത്? ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് നാളുകളായിട്ട് എനിക്ക് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്, ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ഏഷ്യാന എയർലൈൻസ് ഒരു സൗത്ത് കൊറിയൻ എയർലൈൻ ആണ്. 1988 ഈ ഒരു എയർലൈൻ ആരംഭിക്കുന്നത്. അതിൽ പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ഡെസ്റ്റിനേഷൻസിലേക്ക് ഇപ്പോൾ ഒരു ഫ്ലൈ ചെയ്യുന്നുണ്ട്. ബോയിങ്ങിൻ്റെ 777-200ER എന്ന വിമാനമാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. ഈ സ്കെഡ്യൂൾഡ് സർവീസ് ഇഞ്ചിയോണിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള ഒരു റെഗുലർ പാസഞ്ചർ സർവീസ് ആണ്. ഒരു ട്രാൻസ് പെസിഫിക് ഫ്ലൈറ്റാണത്. ട്രാൻസ് പെസിഫിക് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും പെസിഫിക് സമുദ്രത്തിന് മുകളിലോട് കൂടി സൗത്ത്, സെൻട്രൽ, നോർത്ത് അമേരിക്ക എന്നിവയിലേക്ക് ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റുകളെ, അല്ലെങ്കിൽ ആ ഒരു സർവീസിനെയാണ് ട്രാൻസ് പെസിഫിക് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത്. 3 ക്യാപ്റ്റനും 1 ഫസ്റ്റ് ഓഫീസറുമാണ് അന്ന് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. ഏകദേശം വൈകിട്ട് 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയപ്പോഴാണ് എയർക്രാഫ്റ്റ് ഇഞ്ചിയോൺ എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു ടേക്ക് ഓഫിൽ. അങ്ങനെ എയർക്രാഫ്റ്റ് ക്രൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അന്നത്തെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തിരുന്നത് ട്രെയിനി പൈലറ്റ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിനെ ക്യാപ്റ്റനായിട്ട് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെക്ക് നടക്കുന്ന സമയമായിരുന്നു. ചെക്ക് എടുത്തിരുന്നത് ഫസ്റ്റ് ഓഫീസറിൻ്റെ സീറ്റിലിരുന്ന സീനിയറായിട്ടുള്ള, വളരെ സീനിയറായിട്ടുള്ള ഒരു ചെക്ക് പൈലറ്റാണ്. ഇനി 3-ാമത്തെ ഫസ്റ്റ് ഓഫീസർ ഇരുന്നത് ഒബ്സർവർ സീറ്റിലാണ്. 4-ാമത്തെ ക്യാപ്റ്റൻ ഇരുന്നത് ബിസിനസ് ക്ലാസ്സിലുമായിരുന്നു. അങ്ങനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം തന്നെ ഈ ചെക്ക് പൈലറ്റ് ഈ ട്രെയിനി പൈലറ്റിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെക്ക് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ആൻസർ പറയുന്നുമുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോയിലെ ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിംഗ് സിസ്റ്റം അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വിവരം നേരത്തെ തന്നെ പൈലറ്റ്സിനെ ATC അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് വിഷ്വൽ അപ്രോച്ചിലാണ് പൈലറ്റ്സിന് ലാൻഡ് ചെയ്യേണ്ടത്. അതായത് വിഷ്വലി കണ്ടുകൊണ്ട് വേണം എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പൈലറ്റ്സിനെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി, റൺവേയിലേക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സംവിധാനമാണ്. അതാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിഷ്വൽ ക്ലൂസ് നോക്കിയിട്ടാണ് അന്നത്തെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ATC ആയിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് ATC 28L റൺവേ ആണ് ഈ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇവർക്ക് കൊടുത്തത്. അങ്ങനെ ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ATC ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ലാൻഡിങ്ങിന് വേണ്ടി എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ATC പൈലറ്റ്സിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ചിട്ട് ട്രെയിനി പൈലറ്റാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. അദ്ദേഹം എയർക്രാഫ്റ്റിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരുന്ന സമയത്ത് എയർക്രാഫ്റ്റ് വളരെ ഉയരത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചെക്ക് പൈലറ്റ് ട്രെയിനി പൈലറ്റിനെ 2-3 പ്രാവശ്യം റിമൈൻഡ് ചെയ്തു, നമ്മൾ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത്, എയർക്രാഫ്റ്റ് ഇപ്പോഴും വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്, ലാൻഡ് ചെയ്യാനുള്ള ആ ഒരു താഴ്ചയിലേക്ക് എയർക്രാഫ്റ്റ് വന്നിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഓർമ്മിപ്പിക്കുന്ന സമയത്തെല്ലാം തന്നെ എയർക്രാഫ്റ്റിൻ്റെ ഉയരം കുറയ്ക്കുന്നതിനുള്ള കൺട്രോൾസ് ഈ ഒരു ട്രെയിനി പൈലറ്റ് എയർക്രാഫ്റ്റിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ എയർക്രാഫ്റ്റിൻ്റെ ഉയരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പര്യാപ്തമായിരുന്നില്ല. അങ്ങനെ ഈ ലാൻഡ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എയർക്രാഫ്റ്റ് അപ്പോഴും വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ട്രെയിനി പൈലറ്റ് എയർക്രാഫ്റ്റിൻ്റെ സിസ്റ്റത്തിൽ വളരെയധികം ചേഞ്ചസ് വരുത്തുകയുണ്ടായി. അതായത് എയർക്രാഫ്റ്റിന് പെട്ടെന്ന് താഴേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 1-ാമത് അദ്ദേഹം ടെൻഷനിലായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-ാമത് ഇദ്ദേഹത്തിൻ്റെ ചെക്ക് എടുക്കുന്ന സമയത്ത് ഇത്തരമൊരു കൺട്രോളാണ്, അല്ലെങ്കിൽ ഇത്തരമൊരു ഇൻപുട്ടാണ് ഈ ഒരു ട്രെയിനി പൈലറ്റ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം ചെക്ക് പൈലറ്റിന് മനസ്സിലായതുമില്ല. അദ്ദേഹം കൂടുതൽ സമയത്തും ഇദ്ദേഹത്തോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ഇൻപുട്ടാണ് ഈ ട്രെയിനി പൈലറ്റ് കൊടുത്തത് എന്ന് ചെക്ക് പൈലറ്റിന് ചെക്ക് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെയധികം താഴ്ന്നായിരുന്നു ഈ ലാൻഡിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എയർക്രാഫ്റ്റ് വളരെയധികം താഴ്ന്നാണ് ഈ ഒരു ലാൻഡിങ്ങിന് വേണ്ടി വരുന്നത്. അങ്ങനെ എയർക്രാഫ്റ്റ് വളരെ താഴ്ന്ന് വന്നതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ ടെയിൽ ഭാഗം വന്ന് ഈ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൻ്റെ കടൽ ഭിത്തിയിൽ ഇടിക്കുകയും ആ ടെയിൽ ഭാഗം പെട്ടെന്ന് തന്നെ എയർക്രാഫ്റ്റിൽ നിന്നും വേർതിരിഞ്ഞ് പോവുകയും ചെയ്തു.
അങ്ങനെ ടെയിൽ ഭാഗം നഷ്ടപ്പെട്ട എയർക്രാഫ്റ്റ് നിരങ്ങി റൺവേയിലൂടെ നീങ്ങുകയും ഒന്ന് കറങ്ങിയിട്ട് എയർക്രാഫ്റ്റ് ഒന്ന് നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എയർക്രാഫ്റ്റിൻ്റെ പുറത്തും അതുപോലെ ക്യാബിനകത്തും തീ പിടിക്കുകയുണ്ടായി. ആദ്യത്തെ 90 സെക്കൻഡ് പൈലറ്റ്സ് ഇവാക്യുവേഷൻ ഓർഡേഴ്സ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. തങ്ങൾ ടവറായിട്ട് സംസാരിക്കുകയാണ് എന്നാണ് ക്യാബിൻ ക്രൂ അവരെ കോൾ ചെയ്ത സമയത്ത് അവർ പറഞ്ഞത്. അങ്ങനെ ക്യാബിൻ ക്രൂവും ആദ്യത്തെ 90 സെക്കൻഡ് ഇവാക്യുവേഷനൊന്നും തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 90 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ക്യാബിനകത്ത് തീ കാണുന്നതും അത് ക്യാബിൻ ക്രൂ പൈലറ്റിനെ ഇൻഫോം ചെയ്യുന്നതും അങ്ങനെയാണ് അവർ ഇവാക്യുവേഷനുള്ള ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ 2 ഇവാക്യുവേഷൻ സ്ലൈഡാണ് ആദ്യം പുറത്തേക്ക് വന്നത്. അതിലൂടെ ഇവാക്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള 2 ഇവാക്യുവേഷൻ സ്ലൈഡ് പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കിയെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് ആ ഇവാക്യുവേഷൻ സ്ലൈഡ് അവർ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ പോലും അത് പുറത്തേക്ക് പോകുന്നതിന് പകരം എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് തന്നെ വരികയാണ് ചെയ്തത്. അങ്ങനെ ആ സൈഡിൽ നിന്നിരുന്ന ക്യാബിൻ ക്രൂവിനെല്ലാം തന്നെ ഇഞ്ചുറീസ് ഉണ്ടാവുകയും ചെയ്തു. ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ടെയിൽ സെക്ഷൻ വേർപെട്ട് പോയി എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അങ്ങനെ വേർപെട്ട് പോയ സമയത്ത് ആ സെക്ഷനിലിരുന്ന 3 യാത്രക്കാരാണ് പുറത്തേക്ക് തെറിച്ച് വീണത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ സൈഡിലിരുന്ന ക്യാബിൻ ക്രൂവും പുറത്തേക്ക് തെറിച്ച് വീഴുകയുണ്ടായി. അതിൽ 2 യാത്രക്കാർ അപ്പം തന്നെ മരണപ്പെടുകയും അതിൽ ഒരു യാത്രക്കാരി പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടത്. എന്നാൽ അത്യത്ഭുതമായിട്ട് ഈ ഒരു പുറത്തേക്ക് തെറിച്ച് വീണ ക്യാബിൻ ക്രൂ എല്ലാം തന്നെ രക്ഷപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത് NTSB ആയിരുന്നു. NTSBയുടെ വിശദമായ പരിശോധനയിൽ എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റ്സിൻ്റെ വളരെയധികം ഗുരുതരമായിട്ടുള്ള മിസ്റ്റേക്കാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അപ്രോച്ചിന് വന്ന സമയത്ത്, എയർക്രാഫ്റ്റ് അപ്രോച്ച് ചെയ്ത സമയത്ത് ദൂരം കണക്കാക്കുന്നതിൽ മിസ്മാനേജ്മെൻറ്റ് സംഭവിച്ചിരുന്നുവെന്നും ചെക്ക് പൈലറ്റ് ആയിട്ട് പോലും അദ്ദേഹത്തിന് ട്രെയിനി പൈലറ്റ് ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഒരു ഫസ്റ്റ് ഓഫീസറും ഈ ഒരു ഒബ്സർവർ സീറ്റിലുണ്ടായിരുന്നു. അങ്ങനെ 3 ക്വാളിഫൈഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റിലുണ്ടായിരുന്നിട്ട് പോലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നതെന്നാണ് NTSB അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ ചോദിച്ചത്. അതുമാത്രമല്ല, 777 എന്ന എയർക്രാഫ്റ്റിൻ്റെ ഓട്ടോ പൈലറ്റ്, ഓട്ടോ ത്രോട്ടിൽ എന്നീ സംവിധാനങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിൽ പൈലറ്റ്സ് പരാജയപ്പെട്ടു എന്നും അവർ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 777 എന്ന എയർക്രാഫ്റ്റിൻ്റെ ഓട്ടോ പൈലറ്റിൻ്റെ സംവിധാനത്തിനെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാത്തത് തന്നെയാണ് എമിറേറ്റ്സിൻ്റെ 521 എന്ന ഫ്ലൈറ്റിന് ദുബായിൽ വെച്ചുള്ള അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണം. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. ഏഷ്യാന എയർലൈൻസിൻ്റെ അധികൃതരും അതുപോലെ തന്നെ ഏഷ്യാന എയർലൈൻസിൻ്റെ ബാക്കിയുള്ള മാനേജ്മെൻറ്റ് ടീമും പറഞ്ഞത് എയർക്രാഫ്റ്റിൻ്റെ, അല്ലെങ്കിൽ അവർ പൈലറ്റിനെയാണ് ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചത്, പൈലറ്റിൻ്റെ മിസ്റ്റേക്കല്ല, അത് എയർക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും മെക്കാനിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞ് NTSBയുടെ റിപ്പോർട്ട് വന്ന സമയത്താണ് തങ്ങളുടെ പൈലറ്റ്സിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണെന്ന് അവരത് സമ്മതിക്കുകയും ബാക്കിയുള്ള വിക്ടിംസിനെല്ലാം തന്നെ അവർ ധന സഹായമെല്ലാം തന്നെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പിന്നീട് പൈലറ്റ്സിൻ്റെ ട്രെയിനിങ് ഇമ്പ്രൂവ് ചെയ്തു. പൈലറ്റ്സിൻ്റെ വിഷ്വലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മാനുവലായിട്ട് എങ്ങനെ ഓട്ടോ പൈലറ്റിൻ്റെ സഹായമില്ലാതെയും എങ്ങനെ മാനുവലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിലും വളരെയധികം ട്രെയിനിങ് ഏഷ്യാന എയർലൈൻസിൻ്റെ പൈലറ്റ്സിന് പിന്നീട് ലഭിക്കുകയുണ്ടായി. ഈ ഒരു 307 യാത്രക്കാരുണ്ടായിരുന്ന എയർക്രാഫ്റ്റിൽ 3 യാത്രക്കാർ മാത്രമാണ് മരണപ്പെട്ടത്. അതിൽ ബാക്കിയുള്ള എല്ലാ യാത്രക്കാരും, ഏകദേശം 49 പേർക്ക് ഗുരുതര പരിക്കുകൾ സംഭവിച്ചെങ്കിൽ പോലും പിന്നീട് അവർക്കൊന്നും തന്നെ ജീവൻ നഷ്ടപ്പെട്ടില്ല, എല്ലാവരും തന്നെ സേഫ് ആയിരിക്കുകയും ചെയ്തു. എയർക്രാഫ്റ്റിൻ്റെ മുൻഭാഗത്തേക്ക് ഇരുന്ന യാത്രക്കാരെല്ലാം തന്നെ ഏകദേശം സേഫ് ആയിരുന്നു. എയർക്രാഫ്റ്റിൻ്റെ അവസാനം, അല്ലെങ്കിൽ ടെയിലിൻ്റെ സെക്ഷൻ്റെ അവിടെ ഇരുന്ന ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ യാത്രക്കാർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടതും ഗുരുതര പരിക്കുകൾ അവർക്ക് സംഭവിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഏഷ്യാന എയർലൈൻസിൻ്റെ അപകടത്തിൻ്റെ കാരണം. ഇത് 2013 സംഭവിച്ചൊരു അപകടമാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് വൈറലായിരുന്നതാണ്. ഒരുപാട് ആളുകൾ കണ്ട വീഡിയോസാണ് ഇതിൻ്റേത്. കാരണം അവർ എയർപോർട്ടിലെ CCTV ക്യാമറയിൽ വളരെയധികം ക്ലിയറായിട്ട് എയർക്രാഫ്റ്റ് വളരെ താഴ്ന്നു വരുന്നതും അതുപോലെ അതിൻ്റെ ടെയിൽ സെക്ഷൻ ഈ ഒരു കടൽഭിത്തിയിൽ ഇടിക്കുന്നതും എല്ലാം തന്നെ ക്ലിയറായിട്ട് കാണാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഒരുപാട് നാളുകൾക്ക് മുൻപ് വന്ന, കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.